Chavati Polygo. The Toraka. കണ്ണാ പോയിരുടാ വിളിച്ചാൽ ഇപ്പം വരും. നീ കാരണം ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്നെ കളിച്ചിട്ട് നീ കൊറച്ചേ കളിക്കുന്നാടാ. ഇല്ല പിന്നെ പാരാത്രി നമുക്ക് സാധനം കൊണ്ടുവരാം. ഇങ്ങനെ അത്യാഗ്രഹം കാണിക്കല്ലടാ അത്യാഗ്രഹം. അവന്റെ അടുത്ത് ഈ തൈലുള്ള നമുക്ക് ഇന്നലെ രാത്രി വിളിച്ചു. അല്ലടാ വേറൊരു കാര്യമുണ്ട്. പറന്ന് കേക്കടാ ഇവ അല്ലേ വന്നപ്പോഴേ. പേരും മൂത്ത് അറിഞ്ഞല്ലേ ഇനി എങ്ങനെ കൊണ്ടുപോണേ. പിന്നെ രാത്രി പോയെടുക്കാൻ പറ്റൂ പിന്നെ പാലും എടുക്കാൻ പറ്റൂ. എടാ അതെങ്ങനെ എടുക്കും നീ പറഞ്ഞു പറ വാങ്ങിക്കണിച്ചോണ്ടിരിക്കാതാ. നീ ഒരു മണ്ടനായി പോയല്ലടാ. അതെ കള്ളനാണ് ഓടിച്ചിട്ട് പോയത്. ഇപ്പൊ നമ്മൾ എടുക്കാൻ ചെന്നല്ലേ കള്ളൻ എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് കെട്ടും. അതെ പൊന്നു. എന്നാലും എനിക്കൊരു സംശയം, ഇവ ഈ രാത്രി 12 മണിക്ക് അവിടെ അവിടെ പോയി എന്തിനടാ? അതാണ് ഞാൻ കൊണ്ട് പോയ പഴനിക്ക് പോയക്കല്ലേ. പിന്നെ ഇവ ഏത് കണ്ട്രാക്കിന്റെ ആര് പറയുന്നൊരു കണ്ട്രാക്കിന്റെ വീട് അവിടെ കണ്ടത്. ഓ ഓ ഏത് കണ്ട്രാക്കെന്ന് മനസ്സിലായല്ലേ. നാളെ രാവിലെ അവിടുത്തെ ചുറ്റുവട്ടം ഇവിടെ പോയി നോക്കിട്ട് വന്നിട്ട് ചുറ്റുവട്ടം അതെല്ലാം പോയി നോക്കിട്ട് വന്നിട്ട് നാളെ നമുക്ക് പോയി എടുക്കാം. നീ കാണുമല്ലേ നാളെ എനിക്ക് പറ്റത്തില്ല. ജോലിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ട്രാക്ട് കോൺക്രീറ്റ് ആണോ വേണ്ടത്, ഈ സാധനമാണോ വേണ്ടത്. നിങ്ങൾ പോയി എടു. ഞാനല്ലേ ഞാനല്ലേ ഒന്ന് പറഞ്ഞത്. കൂടെ വന്ന അതീ കാലും മുക്കാലും തരത്തില്ല. കൂടെ വരാങ്കി മാത്രം തരും. ഞാനൊരു കാര്യം ഹോസ് അവന് ഹോസ് അടിക്കണം. ആവശ്യത്തിന് ഒറ്റയ്ക്ക് ഉള്ളതന്നെ ഞാൻ കണ്ടല്ലേ ചെമ്പ. ബാക്കിയുള്ള ആവശ്യത്തിന് ഒറ്റയ്ക്ക് പോകും ഇല്ലേ. അതെ ഈ കാര്യത്തിന് മാത്രം നമ്മൾ എടുക്കണം അവൻ കൂടെ. നാളെ ജോലിയുണ്ട് ഞാൻ ഏറ്റുപോയി. നീയേ ജോലിക്ക് പോ. നമ്മള് ചുറ്റുവട്ടം നോക്കിട്ട് നമുക്ക് പോയിട്ടേ. രാവിലെ ഞാൻ ഈ ചുറ്റുവട്ടം നോക്കിട്ട് ഞാൻ ജോലിക്ക് പോകാൻ കുഴപ്പമുണ്ടോ?
നീ നോക്കിയിട്ട് പോക്കോ. അവര് മണ്ടനായി പോയില്ലേ, നാളെ രാവിലെ പോയിടുക അങ്ങോട്ട്. മനസ്സിലായോ? നമുക്ക് നാളെ രാവിലെ ഒന്നും കിട്ടത്തില്ല. എന്റെ നാക്ക് പൊള്ളിയിരിക്കുന്നില്ല. എനിക്ക് രാവിലെ കിടന്ന് വിളിക്കാൻ ഇവിടെ കിടക്കുമ്പോ ഒരുമിച്ച് സെറ്റ് ചെയ്യാം. കൊണ്ടുവന്ന പറഞ്ഞു രാവിലെ ഇവനല്ലേ ഇട്ടത് എന്റെ വീട്ടിൽ. ഇനി ഞാൻ വീട്ടിലും പോണില്ല, ഇവിടെ കിടക്കാം. ഇവ അത് എങ്ങനെ ഈ മുടി ഇങ്ങനെ വളർത്തി ഇട്ടാക്കുന്നാട്ട. വേറൊരു കാര്യമുണ്ട്, ഞാൻ മാസ്ക് എടുത്തില്ല. നിങ്ങൾ ഇവിടെ നില്ലേ, ഞാൻ പോയി നോക്കിട്ട് വരാം. നമുക്ക് മുന്നേ വേറെ അല്ലേ അറിഞ്ഞു കാണോ? അതും പറയാൻ പറ്റത്തില്ല. അവൻ നോക്കിട്ട് വരട്ടെ. നോക്കിട്ട് ആരും കാണല്ലേ. ഈ കിണർ ഇരിക്കുന്ന വാസ്തു ശരിയല്ല. ഇത് മൂടി പുതിയൊരു സ്ഥാനത്ത് പുതിയൊരു കിണർ പണിയാണ്. ഇതല്ലാതെ മറ്റൊരു പരിഹാരവും അതങ്ങനെ ചെയ്തേ പറ്റൂ. അല്ലാതെ വേറൊരു സ്വാമി പറഞ്ഞത് ചേട്ടന്റെ ഗൾഫിലെ ബിസിനസ് എല്ലാം തകർന്നു. സ്വാമി പറഞ്ഞത് ഈ കിണർ മൂടണമെന്നാണ്. ചേച്ചി ഇങ്ങോട്ടൊന്ന് ചേച്ചി, ആ സ്വാമിയെ കണ്ടത് കണ്ട് കള്ള രക്ഷണം. ചേച്ചി ആ മുഖത്തോട്ട് നോക്കിയാണ് കണ്ട, ആ ചിരി കണ്ട. ഉണ്ട് ചേച്ചി, ചേച്ചി ഒന്നും ഉണ്ട് വിഷമിക്കണ്ട. എൻ്റെ ഒരു അറിവിൽ നല്ലൊരു സ്വാമിയുണ്ട്. ഏ ചേച്ചി എത്ര രൂപ കൊടുത്ത് കുഴിച്ച കിണറാണ്? ആ കിണർ മൂടിയാലോ ചേച്ചി, വിഷമമില്ലേ? ഉണ്ടായില്ലേ? ഉണ്ട്. അപ്പോൾ ഞാനെന്നെ ആ സ്വാമി ഒന്ന് വിളിക്കട്ടെ. ഹലോ രമണി, എവിടെയാടാ? ഞാൻ വിളിക്കുന്ന കാവിലെടുത്തോണ്ട്. കാവിലെടുത്തോണ്ട് ഇവിടെ നിന്നിട്ടാ. നീ കാര്യം പറ. ആ വന്നിട്ട് പറയാന്ന്. ഞാൻ നില്ല്. ആ പെട്ടെന്ന് വാ. ഓ ചേച്ചി, സ്വാമിയുടെ ശിഷ്യനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണേ, ഞാൻ സ്വാമി ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? ഓ ഇപ്പം കൊണ്ടുവരാം. ഇങ്ങനെ വിഷയിക്കില്ല, കള്ള സ്വാമികളാണ്. ഇങ്ങനെ തനിക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ല. വാ ചേച്ചി, ഇങ്ങനെ പറഞ്ഞു വിടും. ചേച്ചി ഞാൻ പോയിട്ട് പോകണം. ഇങ്ങനെ പറഞ്ഞു വിടും. ഞാൻ ആ സ്വാമിനെ ഇപ്പം വിളിച്ചു തരാം. ഇത് വേറെ ആരും അറിയില്ല. വേറെ ആരും അറിയില്ല. ഞാനും അറിയുന്നില്ല, നീ അറിയുന്നില്ല, നിങ്ങൾ ആരും അറിയില്ല. നീ പൊക്കോ, ഞാനും പോടും, നിങ്ങളറിയില്ല. പറയണേ എന്ന് വെച്ചാ നമ്മൾ ഇത്രയും പറയില്ലാതെ വേറെ ആരും അങ്ങനെ പറഞ്ഞു. ഓ മറ്റേ ഭർത്താവ് ഗൾഫിലോ?
നീ ഒരു സാമി ആയിട്ടോ വരണം. സാമി ആയിട്ടോ സാമിയുടെ എന്റെ ബന്ധത്തിൽ വായ്പയിൽ കടയിട്ട് ഇരിപ്പുണ്ട്. ആ സാമി അല്ലേ? ആ സാമി അല്ല, നീ ഒരു സാമിയുടെ വേഷം കെട്ടിയവിടെ വരണമെന്ന്. അതിലെനിക്ക് സാമിയൊന്നും അറിഞ്ഞോ? നമ്മൾ പറയുന്ന പോലെ നീ അങ്ങ് ചെയ്താ മതി. ഞാൻ അമ്മയെ പോലെ കാണുന്നു. എന്റെ അടുത്ത് പഴയ കാര്യം എനിക്ക് ഏത് പാതിരത്തിൽ വേണമെങ്കിൽ മേടിച്ചിട്ടാണ് എപ്പോഴും അവിടെ തന്നെ. പിന്നെ നീ ആണെങ്കിൽ അവിടെ വന്നിട്ട് വേറെ ഒന്നും വേണ്ട, നീ തീർത്തും ആ ചേച്ചി എടുത്ത് പറയണം. ചേച്ചി കിണറിനൊരു കുഴപ്പമില്ല, ഒരു ദോഷവും ഇല്ല, കിണറിന് മൂടേണ്ട ആവശ്യവും ഇല്ല. അങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിലോട്ട് ആ ദോഷം അങ്ങ് മാറ്റിയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു പരിഹാര കൃപ രണ്ട് മന്ത്രം ചെല്ലിട്ട് മരുന്ന് കിട്ടുമല്ലോ. വേറെ നാമെല്ലാം കാടും ഞാനും ചിലതൊക്കെ കാണുന്നുണ്ട്. പകുതി ഇങ്ങോട്ട് വന്ന് ആസനസ്ഥനായാലും ആ സ്ഥലത്തായാലും നക്ഷത്രം ചോദിച്ച നക്ഷത്രം എന്താ നാള്? മൂലം മൂലമാണല്ലേ. എന്റെ നാളല്ലേ ചോദിച്ചത്? ലാഭം ചെല്ലു. അശ്വതി അശ്വതി തിരുനാൾ ചിങ്ങം കല്ലി പുല ഉച്ചകം മാസത്തപ്പുറം കല്ലി ഞായറാഴ്ച ദോഷങ്ങൾ തീർക്കാൻ ഹോമം ചെയ്യണം. പിതൃക്കളെ തൃപ്തിപ്പെടുത്തണം. പിതൃക്കളെ തൃപ്തിപ്പെടുത്തണം. അതിനോട് ഒരു ചെറിയ പൂജ അല്ലാതെ ഈ കിണറിന് മൂടേണ്ട ഒരു ആവശ്യമില്ല. അത് തറത് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. ഞാൻ പറഞ്ഞു ചേച്ചി സ്വാമി എല്ലാം സ്വാമി ഇനി ഇതിനകത്ത് എന്തൊരു വേണം പറയും. ഇതിനായിട്ട് ഇത് വേണം എന്ന് വെച്ചാ നമ്മുടെ ഇവിടുത്തെ ഉപ്പമ്മനെ തൃപ്തിപ്പെടുത്തണം. അതിനായിട്ട് കുറച്ച് മദ്യം വേണം. മദ്യം പോളിക്ക് അല്ല അപ്പൂപ്പനെ നല്ലതും. ഓ അത് മതി മതി. ആ ചേച്ചി അത് മതി. അത് നിർത്തും തോന്നുന്നു. സ്വാമി പറഞ്ഞാലും പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഗ്ലാസ് വെള്ളം കൊടുത്തോ. ഗ്ലാസ് വെള്ളം കൊടുത്തോ. ചേച്ചി പോയിട്ടൊന്ന് നിർത്തണോ?
സ്വാമി അപ്പൊ ഈ വിളക്കും തെക്ക് വടക്ക് നോക്കി തിരികൾ രണ്ടു ഭാഗത്തോട്ട് തെക്കോട്ടും വടക്കോട്ടും ഇട്ട് കിഴക്കോട്ട് നോക്കി ഇരിക്കണം. സ്വാമി ജപിക്കുകയാണെന്ന് തോന്നുന്നു. രണ്ട് ഗ്ലാസ് വേണം, രണ്ടല്ല മൂന്നല്ലേ? ആ മൂന്ന് ഗ്ലാസ്. മൂന്ന് ഗ്ലാസിന്റെ ആവശ്യമില്ല, ഒരു ഗ്ലാസ് മതിയായിരുന്നു. മൂന്ന് ഗ്ലാസ് വേണം. അതെ അതെ, അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പന് ഇപ്പോട്ട് വേണം, ഇപ്പോട്ട് വരി. മൂന്ന് മാസം പെട്ടെന്ന് ആവട്ടെ. എല്ലാരും കൂടെ സീരിയസ് ആയി സീരിയസ് ആയി അവസാനം തമാശയാവൂല്ലാ. നേരെ ചെയ്യണം കേട്ടോ, സീരിയസ് ആവും. നീ സ്വാമി കേട്ടോ, നോക്കുന്ന അങ്ങനത്തെ ബില്ലും പിടിച്ചിട്ടാണ് വന്നത്. ഒരുമാതിരി അതാണ് ശരിക്കുള്ള സ്വാമി. ചേച്ചി പെട്ടെന്ന് കൊണ്ടു വാ ചേച്ചി ഇങ്ങോട്ട്. ഒരു ഗ്ലാസ്സിൽ ആദ്യം ഒഴിക്ക. ഒഴിക്കുക, എല്ലാ ഗ്ലാസ്സിലും കൂടെ ഒഴിക്കുക. പൊക്കിത്തോറ് വെക്കോ, നീ തുറക്ക് സ്വാമി. സ്വാമി തുറക്ക് സ്വാമിയെ, നീ അമിതമോദര ചെയ്യരുത്. സോറി സ്വാമി, ക്ഷമിക്കണേ. അവർക്ക് ചേട്ട കുറവില്ല. തീർത്തങ്ങോട്ട് ഒഴിക്കുക, ഉപ്പിനെ ദാഹം കാണും. ഇല്ലാതെ തികച്ചൊഴിക്കുക. എനിക്ക് തോന്നുന്നു അടിച്ച് കൊളവാക്കാൻ തോന്നുന്നു ഇവിടെ കിടന്ന്. ആ ചേച്ചിയും നോക്കുന്നു, കണ്ടു കണ്ടോടെ അവർക്ക്. ദീപം കത്തിക്കേ. ദീപോ തീപ്പെട്ടി, 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 തീപ്പെട്ടി. ചമ്പ നിന്റെ തീപ്പെട്ടിക്കുന്ന എന്റെ? ആ എന്റെ ഉണ്ട്. തീപ്പെട്ടി മാറ്റി ചേരാൻ ദീപം കത്തിക്കാ. ദീപം കത്തിക്കാ. പുതിയ എണ്ണ കുപ്പി വാങ്ങിച്ചു വരണ്ടേ. പെട്ടെന്ന് ആവട്ടെടാ, പെട്ടെന്നല്ല കത്തിക്കുന്ന, പെട്ടെന്ന് ആവട്ടെ. ഓ ഓ, മണികൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിക്ക. അങ്ങോട്ട് എന്റെ വടക്ക് പഠിച്ചാറ് വാഴുന്ന അപ്പൂപ്പന്മാരെ, ഈ തെക്കൊന്ന് കാടക്കൂക്കടെ തേക്കോട്ട് മല നിക്കാമെന്ന് എന്തിനാ പപ്പ? ഇല്ല ഇല്ല, ഞാൻ ചെയ്യില്ല, നിർബന്ധമല്ലോ. സ്വാമി എന്തിനാണ് അപ്പൂപ്പൻ പറയുന്നത്? ഇരിക്കുന്നത് അപ്പൂപ്പന് വേണ്ടി ഞാൻ കഴിക്കണമെന്നാണ്. അങ്ങനെ അപ്പൂപ്പന് വേണ്ടി ഞാൻ കഴിക്കണമെന്നാണ് തീർപ്പിച്ചും പറഞ്ഞു. ഇത് മൂന്ന് ഗ്ലാസും, മൂന്ന് ഗ്ലാസും. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്ക. മാറിയില്ലേ?
ഗന്ധോടെ കാണിക്കുന്നത്? തന്റെ അഹന്തി കുരി അപ്പൂപ്പിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പൂജയുണ്ട്. പിന്നെ നീ പോരത്. പിന്നെ അല്ലേ പട്ടിക്കളഞ്ഞട പട്ടി. ഒന്നുമില്ല അമ്മച്ചി, ആ കയറ്റിനകത്തൊരു കള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അത് എടുത്തിട്ട് വേണം നമ്മക്കാണിങ്ങനെ. What's up? Sing out!